ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു മീഷോ ഹോൾ ആയിട്ടാണ്. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഡ്രസ്സുകൾ, അത് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് നമ്മളുടെ ഡ്രസ്സിലേക്ക് പോവാം. അപ്പോൾ ദേ ഇതാണ് ഞാൻ വാങ്ങിയ ഫസ്റ്റ് ടീഷർട്ട്. ഇത് ബ്ലാക്ക്, ഒന്നാമത് എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബ്ലാക്കിൽ ഈ 3 buttons, ഈ കളർ വന്നതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇതിന് വരുന്ന റേറ്റ് 266 രൂപയുള്ളൂ. അപ്പം ഞാൻ ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് വാങ്ങിച്ചു. ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഇത് യൂസ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഒന്നും യാതൊരുവിധ കുഴപ്പമില്ല, നല്ല വാഷ് ചെയ്താലും വലിയ പ്രശ്നം വരില്ല. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഈ കാണുന്ന ഇതൊക്കെ ഇതിലുള്ള കുറച്ച് ഗ്ലേസിംഗ് ഉണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്യുമ്പോൾ ആ ഗ്ലേസിങ് അങ്ങ് പോകും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ പിക്ചർ നിങ്ങൾക്ക് കാണിക്കാം. ഇത് കണ്ടിട്ട് എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ബ്ലാക്കിൽ പിന്നെ ഈ പിങ്ക് വരുമ്പോൾ, ഈ റോസ് വരുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു എടുപ്പ് ഉണ്ടാവുമല്ലോ, അതും 266 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങിച്ച് നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിയ ടീഷർട്ടാണ്. പല സ്ഥലങ്ങളിലും കുറേ നാൾ ഇത് ഞാൻ ഇട്ടു. നല്ല സോഫ്റ്റാണ് സംഭവമാണ്. നമുക്ക് അങ്ങനെ നിഴലടിക്കുന്ന പോലെയും ഇല്ല, എന്നാൽ അത്ര കട്ടിയായിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാണ്, ഞാൻ XL ആണ് കേട്ടോ സൈസ് എടുത്തത്. XL ആകുമ്പോൾ എനിക്ക് കുറച്ച് പുറം വിരിവ് ഉള്ളതുകൊണ്ട് XL ആണ്. ഇത് കറക്റ്റായിട്ട് എനിക്ക് വന്നു, കറക്റ്റ് സൈസ് ആയിരുന്നു. ഇപ്പോഴും യൂസ് ചെയ്യാം, പക്ഷെ ആ ഒരു ഗ്ലേസിങ് പോകും. കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്ലേസിങ് പോകും. അതല്ലാതെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടീഷർട്ടാണിത്. ഇതിൽ സിൽവർ കോട്ടിങ് വാഷ് ചെയ്യുമ്പോൾ പോകും, അത് പോയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു അപാകത പോലെ തോന്നത്തില്ല. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള പിക്ചർ കാണിക്കാം. അപ്പോൾ ഇനി രണ്ടാമത് ഏത് ടീഷർട്ടാണെന്ന് നോക്കാം. രണ്ടാമത് ഞാൻ വാങ്ങിയത് ഇതായിരുന്നു. ഇതും XL സൈസാണ് വാങ്ങിച്ചത്. ഇതൊരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രീം ഷെയ്ഡ്, ക്രീമില് ഇങ്ങനെ പൂക്കൾ, കുറേ പൂക്കളുള്ള ഡിസൈനാണ്. ഇതും നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള, നല്ല സോഫ്റ്റാണ്. പ്യുവർ കോട്ടൺ അല്ല സംഭവം, ഷിഫോണും അല്ല, പക്ഷെ ഇത് നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇടുമ്പോൾ നല്ല കൂളാണ് ഈ സംഭവം. പിന്നെ ഇതിൽ വന്നിട്ട് ചൈനീസ് കോളറാണ് കേട്ടോ എല്ലാം തന്നെ. ഞാൻ എടുത്തിരിക്കുന്ന എല്ലാം തന്നെ ചൈനീസ് കോളറാണ്. എന്നിട്ട് ഇതും ഞാൻ മൂന്നാമത് അടുത്ത് കാണിക്കാൻ പോകുന്ന ടീഷർട്ടും കോംബോ ആയിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെയും കൂടിയിട്ട് നമുക്ക് 566 സംതിങ് ആണ് വരുന്നുള്ളൂ. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടും കുറേ തവണ ഇട്ട് കുറേ വാഷ് ചെയ്തതാണ്. പക്ഷേ അതേപോലെ തന്നെ വേറെ ഒന്നും പോകാനില്ലാത്തതുകൊണ്ടായിരിക്കും, വേറെ ഒരു കളറ് പോകുമോ, വേറെ പൂവ് പോകുമോ, അങ്ങനെ വേറെ ഒരു കളറും പോയിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാലും. അപ്പൊ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മൂന്നാമത്തെ ടീഷർട്ട് നോക്കാം. ഈ ടീഷർട്ടും ഞാനിപ്പോ എടുക്കാൻ പോകുന്ന ടീഷർട്ടും കോംബോ ആണ്, ഇത് രണ്ടും കൂടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ടീഷർട്ട്. ഇതും വരുന്നത് ചൈനീസ് കോളറാണ്. പിന്നെ ഇത് ഞാൻ XL ആണ് കേട്ടോ പറഞ്ഞത്. ഈ മറ്റ് രണ്ട് ഫസ്റ്റത്തെ സെക്കൻഡ് ടീഷർട്ടിൻ്റെ അതേ സൈസ് തന്നെയാണ് പറഞ്ഞത്, പക്ഷേ ഇതെനിക്ക് വലുതാണ് കിട്ടിയത്. അത് ഇനിയിപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ ഡിഫറെൻറ്റ് സൈസോ അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് എനിക്ക്. അതായാലും ഇത് കുറച്ച് വലുതാണ് എനിക്ക്, പക്ഷേ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പാകമാവുന്നുള്ളൂ. പിന്നെ എനിക്ക് ഈ കളർ ഇഷ്ടമാണ്, പിന്നെ ആ വൈറ്റ് കളറും ഇഷ്ടമാണ്. ഇത് രണ്ടും കോംബോ ആണല്ലോ, അപ്പോൾ അത് രണ്ടും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതൊരു കോട്ടൺ ടൈപ്പ് ആയിട്ടാണ് തോന്നിയത്, കാരണം കുറച്ച് സ്റ്റിഫാണ്. മറ്റതുപോലെ നമ്മൾ വാഷ് ചെയ്താലും ഇത് അങ്ങനെ തളർന്ന് ഇരിക്കില്ല, കുറച്ച് സ്റ്റിഫായിട്ടായിരിക്കുക. അതുകൊണ്ട് കുറച്ചൊന്ന് പറന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കളറൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ കുറച്ചൊരു ഗ്ലേസിങ് പോലെ ഈ കാണുന്ന ഈ ചെറിയ ചെറിയ പൂക്കളുടെ ചെറുതായിട്ടുള്ള ഒരു ഗോൾഡൻ, ആ ഗോൾഡൻ കളറിന് ചെറിയൊരു മങ്ങലേക്കുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് രണ്ടും വരുന്ന കോംബോ നല്ല ഇതാണ്, നിങ്ങൾ വാങ്ങിച്ചോളാം. അപ്പൊ ഇതാണ് നാലാമത്തെ ടീഷർട്ട്. ഇത് ഇതിന് വന്നിട്ട് ഇതിന്റെ റേറ്റ് 274 രൂപയാണ്. ഇത് നമുക്ക് ആ ഫോട്ടോയിൽ കാണുന്ന അത്ര ഭംഗിയില്ല കേട്ടോ. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ ഒരു 274 അത്ര കിട്ടുള്ളൂ. പക്ഷേ മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഒട്ടും തന്നെ എനിക്ക് കൊള്ളതായിട്ട് നല്ലതായിട്ട് തോന്നിയില്ല. ഒരു തരം പോളിസ്റ്റർ മെറ്റീരിയലാണ്.
പിന്നെ ഇതിന്റെ കളറ് വൈറ്റ് ആണ്. അതിൽ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് പോലെ കുറെ റൗണ്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ മെറ്റീരിയൽ എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. പിന്നെ ഈ പിക്ചറിൽ കാണുന്ന ഭംഗിയൊന്നും ഇല്ല കേട്ടോ. പിക്ചറിൽ നല്ല ഭംഗിക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത, നമുക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ലാണ്ടാവും കാരണം ഇതിന് അത്ര ഷേപ്പ് തോന്നിക്കില്ല. നമ്മൾ ഇടുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് തോന്നും. ടോപ്പിന് കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് ഒരു സ്ട്രെയിറ്റ് വരുന്ന പോലെ. അതിപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും അറിയില്ല. അപ്പൊ അത് കുറച്ച് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം, പക്ഷെ ഷോൾഡർ ഇറങ്ങിയും അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു കളക്ട് എനിക്ക് ആ ഒരു കറക്റ്റ് മെഷർമെന്റ് ഇല്ല. എക്സെല് കൊടുക്കുമ്പോൾ നമ്മുടെ അളവ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ, ആ ഒരു മെഷർമെന്റിൽ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇതിന്റെ കറക്റ്റ് ഇതിന് ഞാൻ അത്ര നല്ലതാന്ന് പറയില്ല. എങ്കിലും നമുക്ക് 274 റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പൊ മറ്റത് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, ഇത് കുറച്ച് അതിന്റെ റേറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് റേറ്റിംഗ് താഴെയായിരിക്കും. അത്രേ ഉള്ളൂ. എന്നാണ് നമുക്ക് ഒന്ന് യൂസ് ചെയ്യാം, ഡെയിലി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് 4 ടീഷർട്ടുകളുടെയും റിവ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണുമ്പോൾ ബൈ ബൈ.